എം ടി രമേശ്, കോഴിക്കോട് ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. ശ്രീ എം ടി രമേശ്, നമസ്കാരം. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറെന്ന് പോലും പറയണ്ട, മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എം ടി രമേശിൻ്റെ സാധ്യതകൾ എന്താണ് ശ്രീ എം ടി രമേശ്? അതെ, ഈ പറഞ്ഞതുപോലെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവസാന ലാപ്പിലെ പ്രവർത്തനത്തിലാണ്, ഇപ്പോഴും ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിങ്ങളുടെ വഴി ഇപ്പോൾ സംസാരിക്കുന്നത്. നല്ല ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായിട്ടുള്ള പ്രചരണത്തിൽ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുള്ളത് മാക്സിമം വോട്ടർമാരെ നേരിട്ട് കാണാനാണ്. അപ്പോൾ വോട്ടർമാരെ നേരിട്ട് കാണുമ്പോഴാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ 10 വർഷമായി ചെയ്ത പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കോഴിക്കോട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, മോഡി സർക്കാരിന് അനുകൂലമായൊരു വികാരം, വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, ഇങ്ങനെയൊക്കെ ഒരു മോഡി വേവ് ഈ കോഴിക്കോടുണ്ട് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്, എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മോഡിക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശ്രീ എം ടി രമേശ്, ഇപ്പോൾ ഈ കോഴിക്കോട് മാത്രമായി ചർച്ച ചെയ്യേണ്ട ഒരു നേതാവായിട്ട് ഞാൻ എം ടി രമേശിനെ കാണുന്നില്ല, ഞങ്ങളാരും കാണുന്നില്ല. സംസ്ഥാനത്തൊരു സാഹചര്യം കൂടി പറയാൻ കഴിയുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടിയും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടാനുള്ള സാഹചര്യം ഈ സമയമുണ്ടോ? പൊതുവെ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവുമല്ലോ. കാരണം കേരളത്തിലെ നിരവധി പാർലമെൻറ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും വ്യക്തമായിട്ടുള്ള അപ്പർ ഹാൻഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, അതിപ്പോഴുമുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും, അത് പ്രചരണ പ്രവർത്തനത്തിലായാലും ബൂത്ത് സ്ക്വാഡിൻ്റെ പ്രവർത്തനത്തിലായാലും ആ പാർലമെൻറ് മണ്ഡലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലായാലും ഞങ്ങൾക്കുള്ള ഹൈപ്പും ഞങ്ങൾക്കുള്ള അപ്പർ ഹാൻഡും നിങ്ങൾക്ക് തന്നെ പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. കഴിഞ്ഞ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ ശരിയാണ്, ഞങ്ങൾ ജയിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം, പക്ഷേ വലിയ തോതിൽ പെർഫോം ചെയ്ത മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ഈ പ്രാവശ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല താങ്കൾ പറയുന്നത് ശരിയാണ്. ഈ പല മണ്ഡലങ്ങളിൽ ഇപ്പം തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ശരാശരി 28-29% വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു വരണമെങ്കിൽ ഒരു 40% മുകളിലേക്ക് വോട്ട് എത്തിക്കാൻ കഴിയണം. അപ്പോൾ ഒരു 12-13% വോട്ടിൻ്റെ ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ ബി ജെ പിയും എൻ ഡി എയും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബി ഡി ജെഎസിനെ കൊണ്ടുവന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടൊരു സാധ്യത ശ്രമിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു 40% വോട്ട് ഉയർത്തിയാൻ കഴിഞ്ഞാൽ മാത്രമേ താങ്കൾക്ക്, താങ്കളൊരു രാഷ്ട്രീയ പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണല്ലോ, ആ അർത്ഥത്തിൽ അത്രയും ശതമാനം വോട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലേ ഒരു വിജയം സാധ്യമാകൂ. അങ്ങനെ കേരളത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയും ഇല്ല ശ്രീ എം ടി രമേശ് ആസ് ഓഫ് നൗ. ഞാനിപ്പോൾ പറയാൻ പോണി, ഉദാഹരണമായി തിരുവനന്തപുരം എടുത്ത് നോക്കൂ. നിങ്ങൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാക്സിമം വോട്ട് 300,000+ വോട്ട് ഞങ്ങൾ സമാഹരിച്ചു. ശശി തരൂറിന് ഞങ്ങളെക്കാൾ ഏതാണ്ട് 100,000+ വോട്ട് കൂടുതൽ കിട്ടി. പക്ഷെ അവിടെ സംഭവിച്ച ഒരു കാര്യം, കോഴിക്കോട് പാർലമെൻറ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിലും ജയിക്കുന്ന പാർട്ടിയാണ് സി പി എം. ആ എൽ ഡി എഫിൻ്റെ വോട്ട് നിങ്ങൾ നോക്കൂ, എൽ ഡി എഫിൻ്റെ വോട്ട് കുത്തനെ കുറഞ്ഞു. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, അത് എൽ ഡി എഫിൻ്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് യു ഡി എഫിന് പോയിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമാണ്, 2014 ഇത് സംഭവിച്ചു, 2019 സംഭവിച്ചു. ഈ പ്രാവശ്യം ഞങ്ങൾ കൗതുകത്തോടുകൂടി നിരീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ സി പി ഐ അതിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് പന്ന്യൻ രവീന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാൻ നിശ്ചയിച്ചു, സ്ഥാനാർത്ഥിയാക്കി. പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടാകുമോ? അതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ ജയിച്ചതുപോലെ ഈ പ്രാവശ്യം 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമേ ജയിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഓരോ പാർലമെൻ്റ് അടിസ്ഥാനത്തിൽ കണക്ക്, ഓരോ അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് ഞങ്ങൾ കയ്യിലുണ്ടല്ലോ. ഞങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളും നല്ല ഹൈപ്പിൽ വന്നു. പക്ഷേ സി പി എമ്മിൻ്റെ വോട്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശരി ശ്രീ എം ടി രമേശ്, കോഴിക്കോട്ടേക്ക് താങ്കളുടെ മണ്ഡലത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ശ്രീ എം ടി രമേശ്,
എം ടി രമേശ് എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് 100,000 അപ്പുറത്തേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ കോഴിക്കോട് പോലൊരു മണ്ഡലത്തിൽ ന്യൂനപക്ഷം, മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ അപ്പുറത്ത് മോദി നടത്തുന്ന പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? താങ്കളുടെ ഒരു സാധ്യതയെ അതൊന്നുകൂടി ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ഒരു ബ്ലോക്ക് വോട്ടായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമൂഹത്തിനിടയിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും സ്വാധീനങ്ങളും ഒക്കെയുണ്ട്. ഞാൻ ആ സമൂഹമായിട്ട് ഏറ്റവും നല്ല അടുപ്പവും ഏറ്റവും സൗഹൃദവും സൂക്ഷിക്കുന്നൊരു സമൂഹമാണ്. അവർക്ക് എന്നെ അറിയാം. രാഷ്ട്രീയ നിലപാട് വ്യത്യാസമുണ്ടാകാം, പക്ഷേ രാഷ്ട്രീയം മാത്രമല്ലല്ലോ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത്. രാഷ്ട്രീയം മാത്രമാണ് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നല്ലല്ലോ വരേണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദത്തിലൂടെയാണല്ലോ നമ്മൾ വോട്ട് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊട്ടും ആശങ്കയില്ല. ശരിയാണ്, പ്രചരണങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടാകാം, ബി ജെ പിയെ കോർണർ ചെയ്തുള്ള പ്രചരണങ്ങളുണ്ടാകാം. പക്ഷേ ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട്, മുസ്ലിം സമൂഹമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പരമാവധി എൻ്റെ മുസ്ലിം സ്നേഹിതന്മാരെയും മുസ്ലിം കുടുംബത്തെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ ഞാൻ അവരുമായി കണ്ടിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യത എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊട്ടും ആശങ്കയില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയും പോലെ കുറവ് വന്നേക്കാം. പക്ഷേ ഈ പ്രാവശ്യം കോഴിക്കോട് പാർലമെൻറ് മണ്ഡലത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ എനിക്ക് കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഫീഡ്ബാക്ക് അതാണ്. വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ നമുക്ക് ജൂൺ 4 കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ എനിക്ക് മുസ്ലിം കുടുംബങ്ങൾ ലഭിച്ചുള്ള സ്വീകാര്യത എനിക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നതാണ്. എനിക്കൊരു ചോദ്യം കൂടി അങ്ങയോടുണ്ട്. ഇപ്പോൾ താങ്കൾ രാഷ്ട്രീയ യാഥാർത്ഥ്യമൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്തായാലും കോഴിക്കോട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒരു വിജയം എന്നൊന്നും താങ്കൾ അവകാശപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ അവിടെ ഇളമരം കരീമിനെ പോലൊരു നേതാവാണ് സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത്. സമസ്തയിൽ ഈയിടെ ഇപ്പം ഉണ്ടായിട്ടുള്ള ചില ഭിന്നിപ്പുകളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം ഒരു ആശയക്കുഴപ്പം ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രവുമല്ല, ഈ യു സി സിയുടെ പ്രശ്നത്തിലായാലും സി എയുടെ വിഷയത്തിലായാലും ഒക്കെ ലെഫ്റ്റാണ് ഒരു മുൻകൈ എടുക്കുന്നതെന്ന് തോന്നുന്നൊരു വിഭാഗം മുസ്ലിം സമുദായത്തിനുള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിന് എൻ ബ്ലോക്കായിട്ടൊന്നും ഈ മുസ്ലിം വോട്ട് അവിടെ കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഭിന്നിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ അത് ആരെ ഡാമേജ് ചെയ്യും? ശ്രീ എം ടി രമേശ്. ഞാൻ പറയാം, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് സി പി എം നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭമുണ്ടല്ലോ, അതൊന്നും മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയില്ല. കാരണം ഞാൻ കൃത്യമായിട്ട് പറയാം, സി പി എമ്മിൻ്റെ പാർട്ടി കേഡർമാരെ വെച്ചുകൊണ്ട് കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം വന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം പോക്കറ്റുകളിൽ ഉണ്ടായിട്ടുള്ള വൈകാരികമായ പ്രതികരണം നേരിട്ട് അനുഭവിക്കുകയും നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞു, അവർക്കതിനെക്കുറിച്ച് കുറേയേറെ ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വൈകാരിക പ്രതികരണവും എവിടെയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുഭവിക്കേണ്ടി വന്ന പല പ്രശ്നങ്ങളുണ്ട്, ഈ പ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ. ഇപ്പോൾ താങ്കൾ നേരത്തെ അല്ല, അങ്ങനെ നമ്മൾ എന്തിനാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? ഞാനിപ്പോഴും പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഒന്നുകിൽ സി പി എമ്മിനും അല്ലെങ്കിൽ കോൺഗ്രസിനും മാത്രമാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റിമേറ്റാണ്. അങ്ങനെയല്ല ഞാൻ കരുതുന്നത്. കാര്യങ്ങളിൽ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ശതമാനത്തിൽ വ്യത്യാസമുണ്ടാകാം, അത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ കാരണം ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് ഒരു വല്ലാത്ത നിശബ്ദതയുണ്ട്. ഒരു സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഊഹിക്കാം ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആർക്കാണ് ഹൈപ്പ് എന്ന്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിങ്ങളെ റിപ്പോർട്ടർമാരോട് തന്നെ ചോദിച്ചാൽ മതി, ഒരു വല്ലാത്ത നിശബ്ദതയാണ്. ആ നിശബ്ദത പാലിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നിശബ്ദതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ആ നിശബ്ദതയോടുകൂടി നോക്കിക്കാണുന്ന ജനവിഭാഗങ്ങളാണ് ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നുള്ള കോൺഫിഡൻസ്. ഞാനൊരു പ്രായോഗികമല്ലാത്ത കാര്യം പറയുന്ന ആളെന്നല്ല, ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. മത്സരിച്ച സമയത്തൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളോട് ഉള്ള ഒരു ഫെഡപ്പ് ഉണ്ട്. ആ ഫെഡപ്പ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അത് വോട്ടാക്കി മാറ്റാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. എൻ്റെ പരിശ്രമം വിജയിക്കുന്ന ആത്മവിശ്വാസമുണ്ട് എനിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് നേരിൽ കാണാം. ശ്രീ എം ടി രമേശ്, അവസാനമായി, അതായത് പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ചോദിച്ചു കഴിഞ്ഞു, താങ്കൾ മറുപടിയും പറഞ്ഞു. പക്ഷേ അവിടെ താങ്കൾ പറയുന്നത് പോലെ നിശബ്ദരായി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് കൃത്യമായ നിലപാടുകൾ ഉണ്ടാകാം. ആ നിലപാടുകൾ പുറമേ പരസ്യമായി ഉച്ചത്തിൽ പറയുന്നില്ലെങ്കിലും അവർക്ക് താല്പര്യമുള്ള, രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകളാകാം ഒരുപക്ഷെ നിശബ്ദമായി നിൽക്കുന്നത്. അങ്ങനെയുള്ള വോട്ടുകളുടെ ഒരു ഒഴുക്ക് ഇക്കുറി, പ്രത്യേകിച്ചും മോദി ഗ്യാരണ്ടി ചർച്ചയാകപ്പെടുന്നത് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലല്ലോ, കോഴിക്കോട് അടക്കമുള്ള 20 മണ്ഡലങ്ങളിലും അത് ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലായി നമ്മൾ കാണുമ്പോൾ അത് താങ്കൾക്ക് ഒരു ആത്മവിശ്വാസം നൽകേണ്ടതല്ലേ?
തീർച്ചയായിട്ടും ഞാനതാണല്ലോ പറഞ്ഞത്, ആ നിശബ്ദമായി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എൽ ഡി എഫിനും യു ഡി എഫിനും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ജനവിഭാഗമാണ് ഈ നിശബ്ദമാകുന്നത്. അപ്പോൾ ആ നിശബ്ദമാകുന്ന ആൾക്ക് അവരുടെ മനസ്സിൽ തീരുമാനമുണ്ട്, അവർ പുറത്ത് നിശബ്ദമാകുന്നതേയുള്ളൂ, തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാം. പക്ഷേ ആ തീരുമാനത്തെ സ്വാധീനിക്കാൻ അത് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റോടൊപ്പം നിൽക്കുക, മോഡി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുക. ഇപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം വീടുകൾ പോകുന്ന സമയത്ത് ആ വീടുകളൊക്കെ ഒരു വീട്ടിൽ മിനിമം ഒരു ഗുണഭോക്താക്കളെങ്കിലും മോദി സർക്കാരിനായിട്ടുണ്ട്. ഞങ്ങൾ ആ ഗുണഭോക്താക്കളുമായി സംസാരിക്കുന്നുണ്ട്, അവർക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ. ഞാൻ പോയിട്ടുള്ള എല്ലാ വീടുകളിലും ഞാൻ ആദ്യം ചോദിക്കുന്നത് മോഡി സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതികൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പോകുന്ന വീടുകളിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ജനവിഭാഗമുണ്ട്, അത് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയൊരു പെർസെൻറ്റേജ് ഉണ്ട്. അതിൽ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് മോഡി ഗ്യാരണ്ടിയിൽ വിശ്വാസമർപ്പിക്കുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം കോഴിക്കോട് നിൽക്കുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അതാണ്. ആ ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശ്രീ എം ടി രമേശ്, രാവിലെ ഞാൻ കെ സുരേന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഒരുപക്ഷെ സുരേന്ദ്രനോളം സീനിയോറിറ്റിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ താങ്കളോടുകൂടി ചോദിക്കുകയാണ്. നോക്കൂ, വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ബി ജെ പി അതിൻ്റെ വളർച്ചാ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നഷ്ടപ്പെടാനേ ഉള്ളൂ സീറ്റുകൾ എന്നുള്ള നിലകൊണ്ട് തന്നെ സൗത്തിനെയാണ്, തെക്ക് ഭാഗത്തെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നരേന്ദ്രമോദി ആവർത്തിച്ച് കേരളത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് വരുന്നത്. തമിഴ്നാട്ടിൽ ഏതാണ്ട് ഇതിനകം ലഭ്യമായിട്ടുള്ള സൂചനകൾ അനുസരിച്ച് ഡബിൾ ഡിജിറ്റിലേക്ക് വോട്ട് ശതമാനം ഉയർത്തും, നേരത്തെ തന്നെ പല സീറ്റുകളിലും ജയിക്കാനുമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പക്ഷേ ഇതുവരെ പി സി തോമസ് ജയിച്ചതല്ലാതെ ബി ജെ പിയുടെ ടിക്കറ്റിൽ ഒരാൾ പാർലമെൻറ്റിലേക്ക് പോയിട്ടില്ല. വളരെ വലിയ ഉത്തരവാദിത്തമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വത്തിൽ നരേന്ദ്രമോദിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിരിക്കുന്നു. നിങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. ഇനി റിസൾട്ട് ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചുമതല എങ്ങനെയാണ് നിർവഹിക്കുന്നത് ശ്രീ എം ടി രമേശ്? നികേഷ്, താങ്കളുടെ നിരീക്ഷണം സത്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമാണ്. കേന്ദ്ര നേതൃത്വത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ ജയിക്കേണ്ടത് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് ഏറ്റവും ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം കേരളം നിൽക്കണം, ഇല്ലെങ്കിൽ കേരളം അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും. ബി ജെ പി രാഷ്ട്രീയമല്ല, കേരളത്തിൻ്റെ പൊതുനിലപാട് തന്നെ അപകടകരമായ രീതിയിലേക്ക് പോകുമെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമത്തിന് റിസൾട്ട് ഉണ്ടാകും. കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ജനങ്ങളുമായി സംവദിക്കുന്നു, എല്ലാ വിഭാഗം ആളുകളെയും നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, ഗുണഫലങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകളെ കാണുന്നു. അപ്പോൾ നിരന്തരമായി പരിശ്രമിക്കുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക സ്ട്രാറ്റജി എന്നുള്ള നിലക്കല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് കേരളത്തിൽ ഞങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും വേണ്ടി ചെയ്യുന്നു. ആ സ്വാധീനത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ പ്രാവശ്യം നല്ല റിസൾട്ട് കേരളത്തിൽ ഉണ്ടാകും. ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഞങ്ങളുടെ പരിശ്രമത്തിന് ഫലമുണ്ടാകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എം ടി രമേശ്, കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി, നന്ദി. ശ്രീ എം ടി രമേശ് സഹകരിച്ചതിന് എല്ലാ ആശംസകളും. നന്ദി, നന്ദി, നമസ്കാരം. ഓക്കെ.